ആധാർ കാർഡ് അപ്ഡേഷനായി അക്ഷയ കേന്ദ്രങ്ങൾ ഉയർന്ന തുക ഫീസായി ഈടാക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആലത്തൂർ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. മഴക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്ന ചെറുകിട കർഷകർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലാളികളുടെ സേവനം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. കൃഷിക്കാർക്ക് ഓരോ കൃഷിക്കാർക്കും 10 താഴ്ന്ന മുട്ടുകൊട്ട കിടക്കേ ഇപ്പൊ 800 കൂലിയാണ് ഒരാണ്. 7.5 വന്ന 1.5 കയറും രാവിലത്തെ ഭക്ഷണം കൊടുക്കണം, 800 കൂലി കൊടുക്കണം. അപ്പൊ ഒരു 10 താഴ്ന്ന മുട്ടുകൊടുത്ത ചായ നമ്മൾ കൊടുക്കുന്നാൽ കുഴപ്പമില്ല, ഓരോ കൃഷിക്കാർക്ക് ഒരു 10 താഴ്ന്ന മുട്ടുകൊടുത്ത ഒരു 2 ദിവസം ഉണ്ടാവും. ഒരു ഏരി കഴിഞ്ഞു ചെറുകിട കൃഷിക്കാരാണ്. ആലത്തൂർ മലമലമുക്ക് മുതൽ നെല്ലിയാംകുന്നം വരെയുള്ള റോഡിൽ കുഴികൾ രൂപപ്പെട്ട് തകർന്നു കിടക്കുകയാണ്. അതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം വളരെ പ്രയാസകരമാണ്. റോഡ് നന്നാക്കിയെടുക്കാൻ വേണ്ട നടപടികളുണ്ടാവണം. ആലത്തൂർ മിനിസിപ്പൽ സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കായുള്ള ശുചിമുറി ഉപയോഗിക്കാൻ കഴിയാത്ത വിധം മലിനമാണ്. ശുചിമുറി ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ആലത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പെരുവായ്ക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ കെ ശരവണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ആലത്തൂർ താലൂക്ക് ജൂനിയർ സൂപ്രണ്ട സി സന്തോഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ അമീർ, എം എ ജബ്ബാർ, കെ കുഞ്ചു, എസ് ഗോപി, പി കെ കൃഷ്ണൻ, എസ് ബഷീർ, എ സലീംകുട്ടി, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. താലൂക്ക് ഓഫീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ കെ എച്ച് ജോഷ് നന്ദി പറഞ്ഞു.